ഇവിടെ നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പഠിച്ച സ്കൂളുണ്ട് തലിപ്പുഴ, ഇവിടെ തന്നെയാണ് ലക്കിടിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പൊതുവർഷത്തിൽ വെച്ചതിന് ശേഷം നേരെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. തറവാട്ട് വാഴക്കണ്ടിയാണ്, തൃക്കേപ്പറ്റ വാഴക്കണ്ടി. അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഉപചാരം ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പൊ നാളെ നാളെ വരികയാണെങ്കിൽ നമ്മളൊരു തീർച്ചയായും 9 മണി അല്ല, 9 മണിക്ക് നമുക്ക് അവിടെ വരികയുള്ളൂ. 11 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 9 മണിക്ക് ഒന്ന് എമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ അപ്പൊ ഉച്ചയാവും. 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. 9 മണി ദൂരദർശനത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ പരമാവധി ഒരു 2 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള രീതിയിലാണ് തറവാട്ടിൽ ക്രമീകരിക്കുന്നത്. പക്ഷേ അപ്പോൾ പരമാവധി ഞാൻ എന്നാലും ഉച്ചയാകുമ്പോൾ തീർച്ചയാണല്ലോ. ഓ താങ്ക്സ്. നമ്മുടെ പേരെന്താ? സജീവ്. സജീവ് രാവിലെ 8:55 കോഴിക്കോട് ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പോൾ അവിടുന്ന് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് ചായറ്റ് ഫ്ലാറ്റ് ചെയ്തു. അവിടുന്ന് മുംബൈയിൽ പോകും. മുംബൈയിൽ നിന്ന് വേറെ കോഴിക്കോട് ഫ്ലൈറ്റ്. 8:45 കരിപ്പൂർ. അപ്പോൾ നമ്മുടെ നല്ല ഇന്ത്യ മുഴുവൻ അല്ലേ, ഇന്ത്യ മുഴുവൻ ഇവരെ കൂടെ ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ആക്കി കൊടുത്തു. ശരി. അപ്പോൾ അമ്മേ, ഇതിൽ നിങ്ങളോടൊപ്പം ഇന്ത്യ മുഴുവൻ ഉണ്ട്. ഞാനത് അറിഞ്ഞില്ല. ഞാൻ മറ്റുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് വരികയായിരുന്നു ഇങ്ങോട്ട്. മറ്റുള്ള ജവാന്മാരുണ്ട്, നമ്മളെ പറ്റുള്ളൂ. കുറച്ച് ദൂരമുള്ളവരെ നമുക്ക് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ മക്കളൊക്കെ മറ്റൊരു കാര്യൊക്കെ ഉള്ളേ. ഒരു അനിയത്തിയാണ്. ഇവർക്ക് ഈ പരിച ഇവർക്ക് അതെയല്ലേ? എവിടെയുണ്ട്? ഇവിടെ പഠിക്കണോ? തെല്ലു പഠിക്കുന്ന അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് സഹായം ഞങ്ങൾ നമ്പർ കൊടുക്കട്ടെ, ചോദിച്ചാൽ മതി.